വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടാകും. ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനു വേണ്ടി പ്രചാരണം നടത്താൻ സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇതിനു മുമ്പായി കൽപ്പറ്റ നഗരത്തിൽ റോഡ് ഷോ നടക്കും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകും. 2 നിയോജകമണ്ഡലങ്ങളുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് എം പി ഓഫീസ് പരിസരത്ത് നിന്നാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി നിയോജക മണ്ഡലങ്ങളുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് എം പി ഓഫീസ് പരിസരത്ത് നിന്നാണ്. 2 റോഡ് ഷോയും കൂടെ ഒരുമിച്ച് സംഗമിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശക പത്രിക സമർപ്പണത്തിന് റോഡ് ഷോയുടെ സമാപനം കുറിക്കുന്നത്. ഈ മാസം 4-ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തും. എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചരണത്തിനായാണ് സ്മൃതി ഇറാനി എത്തുന്നത്. സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് 4-ാം തീയതിയാണ്. 2009-ലെ അമേഠിയിൽ സ്മൃതി ഇറാനിയിലൂടെ സാധ്യമായത് വയനാട്ടിൽ ആവർത്തിക്കുമെന്നാണ് കെ സുരേന്ദ്രന്റെ ആത്മവിശ്വാസം. 4-ാം തീയതി രാവിലെ 10 മണിക്ക് ഞാൻ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. ശ്രീമതി സ്മൃതി ഇറാനി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ, അമേഠിയിൽ വലിയ വികസനം കൊണ്ടുവന്ന ശ്രീമതി സ്മൃതി ഇറാനി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണ പ്രവർത്തനത്തിൽ ഏറെ മുന്നിലാണ്. ഇടതുമുന്നണിയുടെ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന പൊതുയോഗങ്ങൾ തുടരുകയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.